അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒരുപാട് ആളുകൾ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതെ, നമ്മുടെ ചെറിയ മക്കൾ, വളർന്നു വരുന്ന മക്കൾ, അവരുടെ ചർമ്മത്തിന് നല്ല നിറമുണ്ടാകാൻ, അല്ലെങ്കിൽ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള കുട്ടികളായി അവർ മാറാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്ത് മരുന്നാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ചെറിയ മക്കളുള്ള വീടുകളിൽ നിർബന്ധമായും ഞാൻ ഈ പറയുന്നത് പോലെ എണ്ണ ഉണ്ടാക്കി, ആ എണ്ണ തേച്ച് ഒരമണിക്കൂർ കഴിഞ്ഞ് അവരെ കുളിപ്പിക്കുക. നമ്മൾ സാധാ കുട്ടികളെ കുളിപ്പിക്കുന്ന സമയത്ത് എണ്ണ തേക്കുമല്ലോ. ആ തേക്കുന്ന എണ്ണ ഞാൻ ഈ പറയുന്നത് പോലെ കാച്ചിയെടുത്ത് നിങ്ങൾ തേച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ ചർമ്മങ്ങൾക്ക് നല്ല നിറവും അതോടൊപ്പം ഭംഗിയും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാം ഉണ്ടാകാൻ അത് കാരണങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ വെളിച്ചെണ്ണയാണ്. ഏത് വെളിച്ചെണ്ണ? ഉരുക്കി ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അഥവാ തേങ്ങാപ്പാൽ അടുപ്പത്ത് വെച്ച് ചെറിയ ചൂടിൽ ഇളക്കി കൊടുത്ത് അവസാനം കിട്ടുന്ന വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയും. അത് വാങ്ങാനും കിട്ടുന്നുണ്ടല്ലോ, ഇല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഒരഞ്ചാറോ തേങ്ങയുടെ നല്ല പാലെടുത്ത് ചട്ടിയിൽ കൂട്ടി അടുപ്പത്ത് വെച്ച് ചെറിയ ചൂടിൽ ഇങ്ങനെ ഇളക്കി കൊടുത്ത് അവസാനം നമുക്ക് നല്ല വെന്ത എണ്ണ കിട്ടും. ഈ എണ്ണയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്ന ഈ എണ്ണ. നമ്മൾ അല്പം എടുത്തിട്ട് അത് നന്നായിട്ട് ചൂടാക്കുക. ചൂടാക്കിയ ശേഷം ഏകദേശം തിള വരുന്ന ആ സമയമാകുമ്പോൾ നമ്മൾ കറ്റാർ വാഴയുണ്ടല്ലോ, കറ്റാർ വാഴയുടെ ഒരു വാല് അഥവാ ഒരു നീളമുള്ള കറ്റാർ വാഴ എടുക്കുക. അതിൻ്റെ ഒരു ഇതളെടുത്തുകൊണ്ട് എന്താക്കുക, അതിൻ്റെ മുള്ളൊക്കെ അരിഞ്ഞ് മാറ്റിയിട്ട് കഴുകി ആ തോലോടുകൂടെ നമ്മൾ മുറിച്ച് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. മനസ്സിലായല്ലോ, ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം പോരാ, അതോടൊപ്പം ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഈ കറ്റാർ വാഴയുടെ മുരണ്ട ഭാഗത്ത് ഒരു ഭാഗമുണ്ടല്ലോ, ആ മുരണ്ട് ആ ഭാഗവും അല്പം കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അതും നമ്മൾ മുറിച്ചിടണം. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇളക്കി അവസാനം ഒരു കരിയുന്ന രൂപത്തിൽ, അഥവാ ഒരു മഞ്ഞ നിറത്തിലേക്ക് നമ്മുടെ എണ്ണ മാറുന്ന സമയത്ത് അതിലേക്ക് നല്ല നാടൻ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിപ്പോൾ ഒരു അര ലിറ്റർ എണ്ണയാണ് ഉള്ളതെങ്കിൽ അതിലേക്ക് ചെറിയ ഒരിതള് കറ്റാർ വാഴ നമ്മൾ പറഞ്ഞു, അതിലേക്ക് 1.5 സ്പൂൺ മതിയാവും നമ്മുടെ മഞ്ഞൾ, നാടൻ മഞ്ഞളുടെ പൊടിയാണ് ആവശ്യമുള്ളത്. ഇത് അതിൻ്റെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മുടെ അടുപ്പത്തു നിന്ന് മാറ്റി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മക്കൾക്ക്, ഈ ചെറിയ കുട്ടികൾക്ക് അല്പം എണ്ണ എടുത്ത് കുളിപ്പിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നന്നായിട്ട് ചർമ്മത്തിലൊക്കെ തേച്ചു കൊടുക്കുക. ഈ അലർജി വരുന്നതിനും അവരുടെ ശരീരത്തിന് നല്ല കളറുണ്ടാകാനും ഇതിനൊക്കെ ഏറ്റവും നല്ല പെർഫെക്റ്റാണ് എണ്ണ. നന്നായിട്ട് തേച്ചു കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത്, നമ്മൾ സാധാരണ കുട്ടികൾക്ക് എണ്ണ തേച്ച് കൊടുക്കുമല്ലോ, ആ തേച്ച് കൊടുക്കുന്നത് പോലെ തേച്ച് കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കേണ്ടത്. ആ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നല്ല നിറം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകും. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അവർക്ക് ആരോഗ്യം ഉണ്ടാകും, നല്ല പുഷ്ടി ഉണ്ടാകും, എല്ലാം നൽകും ഉന്മേഷമുള്ള കുട്ടികളായിട്ട് അവർ വളരും. അതിന് ചർമ്മത്തിൻ്റെ നല്ല ആരോഗ്യത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഞാൻ ഈ പറഞ്ഞ എണ്ണ. നിങ്ങളിത് ഉപയോഗിച്ച് ഇൻഷാല്ലാ ഈ വീഡിയോ ഒക്കെ താഴെ അതിൻ്റെ ഫലം നിങ്ങൾ കമൻ്റ് ചെയ്യും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇൻഷാല്ലാ നിങ്ങൾ ഉപയോഗിക്കണം, എന്നിട്ട് ഈ വീഡിയോ ഒക്കെ താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യണം. അതോടൊപ്പം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കണം. ഈ കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നതിൽ ഏറ്റവും നല്ലത് പാലിൽ എന്താക്കുക, അല്പം കരിക്കും വെള്ളം. ഇപ്പോൾ നമ്മൾ നാടൻ പാലാണ് കൊടുക്കുകയാണെങ്കിൽ ആ അര ഗ്ലാസ് പാലിലേക്ക് അര ഗ്ലാസ് നല്ല
ഉണ്ടത്തിൻ്റെ വെള്ളം അഥവാ കരിക്കിൻ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല ഉന്മേഷവാന്മാരായിട്ട് നല്ല ആരോഗ്യമുള്ളവരായിട്ട് നമ്മുടെ മക്കൾ മാറും. ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ കുട്ടികളുടെ ചെറുപ്പകാലത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നല്ല ഉഷാറുള്ള കുട്ടികളായിട്ട് അവരെ വളർത്തിയെടുക്കാൻ ഇത് ഫലം ചെയ്യും. ഈ മരുന്നെന്ന് പറയുന്നത്, ഈ എണ്ണ എന്ന് പറയുന്നത് അമൂല്യമായ ഒരറിവാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ എഴുതി സൂക്ഷിക്കണം, നിങ്ങളുടെ തലമുറകൾക്ക് അത് ഉപയോഗപ്രദമാകണം. പലപ്പോഴും നമ്മൾ പറഞ്ഞ എണ്ണ, എണ്ണയുടെ ഫോർമാറ്റുകൾ ഉപയോഗിച്ച് എണ്ണകളുണ്ടാക്കി ഇന്ന് വ്യവസായാടിസ്ഥാനത്തിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ പോലുമുണ്ട്. അത്രയും നല്ല ഫലങ്ങൾ നമ്മൾ പറയുന്ന ഓരോ വിഷയത്തിലും ഉണ്ടാകാറുണ്ട്. കാരണം നമ്മൾ അമൂല്യമായ ഇത്തരം അറിവുകളാണ് നമ്മളെ ചാനലിലൂടെ നമ്മൾ പറഞ്ഞു തരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ അറിവല്ലല്ലോ, പാരമ്പര്യമായിട്ട് ഒരുപാട് ആളുകൾ ചെയ്തു പോരുന്ന, പാരമ്പര്യ വൈദ്യന്മാർ ഉപയോഗിച്ചു പോരുന്ന നല്ല നല്ല അറിവുകളാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം അറിവുകൾ അതിൻ്റെ ഗൗരവത്തോടെ നമ്മൾ ഉപയോഗിക്കുകയും പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യുക. അള്ളാഹു അത്തരത്തിലാക്കി തരട്ടെ. എന്നീ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. ഇൻഷാല്ലാ എല്ലാവരും സപ്പോർട്ടും പിന്തുണയും കാംക്ഷിച്ചുകൊണ്ട് നമ്മുടെ മുടികുഴിച്ചിൽ താരന്മാരാണുള്ള പെർഫെക്റ്റായ അഞ്ചാറ് വർഷങ്ങളായി നമ്മൾ വിതരണം ചെയ്യുന്ന നമ്മുടെ എണ്ണ HKB ഹെയർ ഓയിൽ, പ്രിയപ്പെട്ടവർ, നമ്മുടെ സ്വന്തം ബ്രാൻഡിലാണ് ഇറങ്ങുന്നത്. ഇതുവരെ ജനങ്ങൾ ഏറ്റെടുത്തായ എണ്ണ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാടുകളിലേക്ക് അത് കൊറിയറായിട്ട് എത്തിച്ചേരുന്നതാണ്. അതോടൊപ്പം ഒറിജിനൽ നല്ല കാട്ടു തേൻ ആവശ്യമുണ്ടെങ്കിൽ നല്ല ഏറ്റവും പെർഫെക്റ്റായി എന്ത് ടെസ്റ്റുവാണെങ്കിലും ചെയ്യാൻ ഞാൻ ഉറപ്പു തരുന്ന, വെല്ലുവിളിക്കുന്ന അത്രയും നല്ല പെർഫെക്റ്റായ നമ്മുടെ നാടൻ അല്ല ഈ കാട്ടിലെ ഈ തേന് ആവശ്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ കോണ്ടാക്ട് ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം നല്ല നാടൻ നൈ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. മൈഗ്രെയിൻ മാറാനുള്ള എണ്ണ, വെരിക്കോസ് മാറാനുള്ള എണ്ണ, ഈ എണ്ണകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്മൾ കോണ്ടാക്ട് ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കമൻറ്റുകൾ കഴിഞ്ഞ വീഡിയോ തന്നെ കണ്ടു, പലതിനും മറുപടി നൽകാൻ പറ്റി, പലതിനും മറുപടി നൽകാൻ പറ്റിയിട്ടില്ല. പലരും വാട്സപ്പിൽ വന്ന് പല മെസ്സേജ് നോക്കാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും തിരക്കിൽപ്പെടുമ്പോൾ അത് നോക്കാൻ പറ്റാറില്ല. ഏതായാലും ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാൻ ശ്രമിക്കാം. ഇൻഷാല്ലാ ആ ലിങ്ക് കയറി നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ സമയം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതുവരെ നിങ്ങൾ തന്ന എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാം നമ്മിൽ നിന്ന് റബ്ബു കബൂൽ ചെയ്യട്ടെ, നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഉള്ള മാറ്റിത്തരട്ടെ എന്നീ അവസരത്തിൽ ദുആ ചെയ്ത് എല്ലാവിധ രോഗങ്ങളിൽ നിന്നും നമുക്ക് പൂർണ്ണമായ ശിഫാ റബ്ബ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നല്ല എണ്ണ തന്നെയാണ്, താരനൊക്കെ മാറി പിന്നെ കമ്മി വരുന്നുണ്ട്, പിന്നെ മുടി കൊഴിച്ചിലും നല്ല കൊഴിച്ചിൽ നല്ല മാറ്റം കാണുന്നുണ്ട്, പിന്നെ മുടി നല്ല കറുത്ത് വരുന്നുണ്ട്, നല്ല കറുപ്പുള്ള മുടി വരുന്നുണ്ട്, മുടി കൊഴിച്ചിലും താരത്തിൽ നല്ല കമ്മിയുണ്ട്, നല്ല മാറ്റം കാണാറുണ്ട്.